എം എൽ എമാർ മറ്റൊന്നുമായിരുന്നില്ല. അതിൻ്റെ ഒരു പാരഗ്രാഫിൻ്റെ അവസാനം തൃശ്ശൂരിൽ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിന് 269,75,00,000 രൂപ കിഫ്ബിയിലൂടെ കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. 2 പതിറ്റാണ്ട് കാത്തിരുന്ന ഒരു സ്വപ്നം സഫലീകരിക്കാൻ പോവുകയാണ് എന്ന ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വാക്ക് കേട്ട് നിയമസഭയിൽ ഞാൻ മാത്രമല്ല ദീർഘകാലമായി പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലെ സ്വപ്നം കണ്ടിരിക്കുന്ന ഈ മണ്ഡലത്തിലെ ലക്ഷക്കണക്കായ മനുഷ്യർ അവരുടെ ഹൃദയതാളങ്ങളിൽ പുത്തൂരിൻ്റെ പിന്നെ കയ്യൊപ്പ് ചേർത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിന് പിന്തുണ പ്രഖ്യാപിച്ച ആവേശകരമായ ഒരു അനുഭവമാണ് ഈ ബഡ്ജറ്റിലൂടെ നമുക്കുണ്ടായത് എന്ന് പറയാൻ വേണ്ടി കഴിയും. നമുക്ക് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് എത്രയോ നാൾ മുമ്പ് പൂർവ്വസൂരികളായ നിരവധി എം എൽ എമാരുടെയും ഗവൺമെൻറ്റുകളുടെയും ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൂരിലേക്ക് സുവോളജിക്കൽ പാർക്ക് എന്ന സങ്കല്പം സ്വപ്നം കടന്നു വരും എന്ന് അഭിമാനത്തോടെ നാം പ്രതീക്ഷിച്ചിരുന്നു. 60 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള സ്വാഭാവികമായ വനഭൂമിയുടെ എല്ലാ സവിശേഷതകളുമുള്ള ഒരു പ്രദേശത്തേക്ക് ശാസ്ത്രീയമായ രീതിയിൽ വനത്തിൻ്റെ സ്വാഭാവിക പരിസ്ഥിതിയിൽ മൃഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ, അതേസമയത്ത് കാഴ്ചക്കാർക്ക് വനത്തിനകത്ത് മൃഗങ്ങൾ സഞ്ചരിക്കുന്നതെല്ലാം മുന്നോട്ട് വരികയും അതിൻ്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ട് 2ാം ഘട്ടത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ, ക്ഷണിക്കട്ടെ. വളരെ താല്പര്യത്തോടുകൂടി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ 2018 2ാം മാസത്തിൽ ഞാൻ തന്നെ വന്ന് 1ാം ഘട്ടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇവിടെ നടത്തിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങളായി ഇതെല്ലാം നടക്കും എന്ന് പലരും പ്രതീക്ഷിക്കുകയായിരുന്നു. എന്നാൽ അത് നടക്കുന്ന അവസ്ഥ, പൂർണ്ണമാകുന്ന അവസ്ഥ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം ഒരുപാട് സന്തോഷം അഭിമാനം നൽകുന്ന കാര്യങ്ങളാണ്.